ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഭരണിയിൽ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇനി നമുക്ക് ഈ ഭരണിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ എപ്പോഴും പേപ്പേഴ്സ് വെച്ചിട്ടാണല്ലോ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാറ്. അപ്പൊ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാഴയിലയിൽ പൂക്കൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതിസാഹസികമായിട്ട് നമ്മൾ വാഴയുടെ ഇല വെട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുമല്ല, നമുക്ക് വേണ്ടത് കുറച്ച് ഉണങ്ങിയ ടൈപ്പ് ഇലയാണ്. നല്ലോണം ഉണങ്ങി മൊരിഞ്ഞ ആ ഒരു ടൈപ്പ് വേണ്ട, എന്നാൽ പഴുത്ത് അതിനേക്കാൾ പഴുത്തിട്ട് ഉണങ്ങി വരുന്ന ആ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാഴ ഇലയിൽ നിന്ന് നമ്മൾ ആ ഇല വരുന്ന പോർഷൻസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഒക്കെ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓറഞ്ച് പെയിന്റ് ആണ് എടുത്തിട്ടുള്ളത്, അക്രൈലിക് പെയിന്റ്. അത് വെച്ചിട്ട് നമ്മൾ വാഴ ഇലയുടെ രണ്ട് സൈഡും കളർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ട് കേട്ടോ പെയിന്റ് അടിക്കുന്നത്. തൊട്ടപ്പുറത്ത് അമ്മമ്മയുണ്ട്, അമ്മമ്മേനോട് അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു, അങ്ങനെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ അമ്മമ്മേനോട് പെയിന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക ചോദിച്ച് പോയതായിരുന്നു, പക്ഷെ അമ്മമ്മ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പെയിന്റ് അടിക്കേണ്ടി വന്നു. അപ്പൊ ചായപൊടിയും പെയിന്റ് അടിയും ഒക്കെ കൂടി ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാത്തിനെയും പെയിന്റ് അടിച്ച്, രണ്ട് സൈഡും പെയിന്റ് അടിച്ച് നമ്മൾ നല്ല രീതിക്ക് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ നമുക്ക് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതിന് നമ്മൾ ഏകദേശം ഒരു രണ്ടര സെന്റിമീറ്റർ വീതി വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരേ അളവിൽ, എല്ലാതും ഒരേ അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലെ ഓരോ പീസിനെയും നമ്മൾ വീണ്ടും മൂന്ന് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിൽ ചില ഇലകളിൽ നാല് പോലത്തെ പോർഷൻസ് ഉണ്ടായിരുന്നു, നമ്മൾ ആ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണം നമ്മുടെ ബാക്കി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇതളുകൾ റെഡിയാക്കിയെടുക്കാൻ പോവാണ്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് കോർണറിൽ നമ്മൾ ഇതേ കാണുന്ന പോലെ ഗ്ലൂ ഒട്ടിച്ചിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് മടക്കി ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ആ മടക്കി ഭാഗത്തേക്ക് പശ ഒട്ടിച്ചിട്ട്, പശ തേച്ചിട്ട് ആ കോർണർ ആ പശ തേച്ച ഭാഗത്തേക്ക് ഒന്നും കൂടെ മടക്കി ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ നമുക്ക് ഇതിലുള്ള എല്ലാ പെറ്റൽസും റെഡിയാക്കിയെടുക്കണം. അങ്ങനെ ഞാൻ ഓരോ പെറ്റൽസും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു വീട്ടിൽ, അവൻ്റെ അടുത്തെടാ ഞാൻ നല്ല ആംഗിളിൽ വീഡിയോ എടുത്ത് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇല്ല, ഞാൻ വരില്ല എന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ തലതിറച്ച അനിയന്മാരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഉള്ളൊരു കമൻറ്റ് ചെയ്യാട്ടോ. എൻ്റെ വീഡിയോക്ക് ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് എൻ്റെ രണ്ട് കിഡ്നി വിറ്റിട്ട് ഐഫോൺ വാങ്ങിക്കാൻ അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിഡ്നി ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്, അതുകൊണ്ട് അവൻ്റെ കിഡ്നി തരുമെന്ന് ഞാൻ ചോദിച്ചു. അതവൻ തരില്ല, അത് വേറെ ആർക്കൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കിഡ്നി ഒക്കെ കിഡ്നിയുടെ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതെ, ഇത്രയും പെറ്റൽസ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഒരു മാല പോലെ ഒട്ടിച്ചെടുക്കണം. അതിന് ഒരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത്തെ പെറ്റൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഒരു 8 or 10 എണ്ണം ഒരു സ്ട്രിങ് പോലെ നമ്മൾ കോർത്തെടുക്കുക, അല്ല കോർക്കല്ല, ഒട്ടിച്ചു കൊടുക്കുക. ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഓരോന്നും ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓലപ്പടക്കം കോർത്ത് വെച്ച പോലെ തോന്നുന്നത്, നല്ലൊരു ഭംഗിയില്ലേ കാണാൻ. ഇനി നമ്മൾ ഇതുപോലൊരു കമ്പി എടുത്തിട്ട് അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ടല്ലോ, അതിൻ്റെ പുറകു വശത്തായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ആദ്യം ആ കമ്പി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ആ പൂവ് നമ്മൾ തിരിച്ച് തിരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഒരു കറക്റ്റ് പൂവിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടും. ഇപ്പം ഇതേ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ഇരിക്കുന്നത്. ഏകദേശം ഒരു റോസാപ്പൂ പോലെ തോന്നുന്നില്ലേ. അങ്ങനെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ നമ്മൾ ഫ്ലവർ റൗണ്ടായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുത്തല്ലോ, ആ സമയത്ത് നമ്മൾ പുറകു വശത്തായിരുന്നു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഭാഗത്തേക്ക് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഫ്ലവർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മറ്റേ ഫ്ലവറിൻ്റെ അത്ര തന്നെ ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചും കൂടെ വിരിഞ്ഞ് ഒരു റിയാലിറ്റി ഒക്കെ തോന്നുന്നത് ശരിക്കും നമ്മൾ ആദ്യം ചെയ്ത പോലെ വീഡിയോയിൽ കണ്ട പോലെ ചെയ്തപ്പോഴായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് തട്ടിയിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇന്ന്
എന്താ അറിയില്ല, ഒരുപാട് തവണ ഗ്ലൂ ഗണ്ണ് തട്ടിയിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണേ. ഞാൻ കാണിച്ചു തരാം എൻ്റെ കൈ പൊള്ളിയത്. ഇനി നമുക്ക് കുറച്ച് ലീവ്സും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ലീവ്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലീവ്സിന് റോസിൻ്റെ ലീവ്സിനെ കണ്ടിട്ടില്ല, ഒരു മുള്ളു പോലെ സൈഡിലൊരു സ്ട്രക്ചർ, അതുപോലെ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെയും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ വെയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സിക്സാക്ക് ആയിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ലീഫ് കിട്ടും. ഇങ്ങനെ നമുക്ക് കുറേ ലീവ്സ് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ മുന്നേ നമ്മൾ ഒരുപാട് പേപ്പർ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്സ്, പേപ്പർ ഫ്ലവേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്കല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റെം സെറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതൊന്ന് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീൻ ടാപ്പ് അവിടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫും നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പോർഷൻസിലൊക്കെ നമ്മൾ ഈ ഗ്ലൂ അല്ല ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ നമ്മൾ ഗ്ലൂ കണ്ണ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പൊള്ളി എന്ന് പറഞ്ഞത്. കുഞ്ഞിതാണ്, പക്ഷെ ഇത് എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവർക്ക് ഇങ്ങനത്തെ അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ഭരണിയുടെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ തെർമോകോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പഴയ ന്യൂസ് പേപ്പറും എടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന പോലെ നമ്മൾ റോൾ ആക്കിയതിന് ശേഷം ഭരണിയുടെ ഉള്ളിലേക്ക് നമ്മൾ നിറച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് തെർമോകോള് വെക്കാനുള്ളതാണ്. നമ്മൾ തെർമോകോൾ വെച്ചിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ നോക്കിയാൽ കാണുന്ന ആ വലിയ വട്ടമല്ല കേട്ടോ, അതിൻ്റെ തൊട്ട് താഴെ കഴുത്തിൻ്റെ പോർഷൻ വരുന്നത് കണ്ടോ, അവിടെ കുറച്ചും കൂടെ വട്ടം കുറവാണ്. ആ ഒരു വട്ടത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇടയ്ക്ക് വെച്ച് നോക്കുന്നുണ്ട് പാകം ആവുന്നുണ്ടോ ഇല്ലെന്നത്. കറക്കരിയുന്ന പോലെ ഞാൻ തെർമോകോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെർമോകോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കാൻ പാകത്തിന് അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച പൂക്കൾ തെർമോകോളിൽ കുത്തി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ ആ സെറ്റ് ചെയ്യുന്ന വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. അപ്പൊ ഫൈനൽ റിസൾട്ട് എന്തായാലും അടിപൊളിയായിട്ടില്ലേ? ഇത് ഇഷ്ടമായില്ലേ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.